ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നിവിടെ വന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ട് വന്ന പാട്ട് തന്നെ 8 മാസം മുൻപ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഡെലിവറി ബാഗാണ്. അതായത് ഡെലിവറിക്ക് ഹോസ്പിറ്റലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള ഡെലിവറി ബാഗാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഡെലിവറി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പത്തിനും ബാഗ് പാക്ക് ചെയ്തൊന്നുമല്ല 8 മാസം മുൻപ് എന്ന് പറയാൻ. ഇത് കഴിഞ്ഞ വർഷം, അതായത് 2021 ഒക്ടോബർ മാസത്തിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണ് കഥ. അപ്പം ഞാൻ അന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്, എനിക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കൊണ്ടുപോയത് എന്നൊക്കെ നോക്കാം. ഞാനിതിൽ കാര്യമായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാവരും ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുമ്പം ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും. എല്ലാ നാപ്കിൻസും പിന്നെ എന്താ പറയുക, ടിഷ്യൂസും എന്താ ബെഡും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, എൻ്റേത് അത്രക്കുള്ളൊരു ഇതായിരുന്നു. കാരണം കുറേ ആറ്റ് നോറ്റ് കുറേ കാലത്തിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുൻകൂട്ടി ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിലേക്ക് കിട്ടട്ടെ ബേബി എന്നിട്ട് ഒക്കെ വാങ്ങാന്നുള്ളതായിരുന്നു. കാരണം അത്ര ക്ഷമിക്കാൻ എന്താ പറയുക, കാരണം കുറേ ആഗ്രഹിച്ച് കേടിയിട്ട് പിന്നെ നമ്മളെല്ലാം ഒരുക്കി വെച്ചിട്ട് പിന്നെ കിട്ടിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഭയങ്കര ടെൻഷനാകും. അപ്പോൾ അതൊന്നും തീരെ മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും ബേബിക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഞാൻ എന്തൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നില്ലെന്ന് മാത്രം കാണിച്ചു തരാണ്. അപ്പോൾ ഞാൻ ഹാൻഡ് ബാഗിൽ ചാർജർ, ഫോണിൻ്റെ ചാർജർ, അപ്പോൾ ഞാൻ അത് പോകുമ്പോൾ വെച്ചതാണ്. പക്ഷേ ഞാൻ വീഡിയോക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കൊരു ചീപ്പ്, കാരണം എനിക്ക് ദിവസം ഒരു വട്ടമെങ്കിലും ഒന്ന് മുടി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് ഇതൊക്കെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുടി കെട്ടി മുടഞ്ഞിട്ട് വെക്കണം. പിന്നെ മാസ്ക്, അതും അന്ന് കൊറോണൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് അന്ന് എടുത്ത് വെച്ചാണ്. പിന്നെ ബ്രഷ്, കോൾഗേറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ സോപ്പ്, അതായത് ലാബ്രോക്ക് പോലെ സിസ്റ്റർമാർ വിളിക്കുമല്ലോ, അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പും പിന്നെ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലത് വാങ്ങിയിട്ടുള്ളൂ. കാരണം അത് അവർ അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ കുളിപ്പിക്കുന്നില്ല, അപ്പോൾ അവർ വെറുതെ വാങ്ങി വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വേണ്ടിയിട്ട് ചെറുതന്നെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അതിന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, അത് സംസം വെള്ളം. കാരണം ഇത് മെയിനാണ്, സംസം വെള്ളം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം സംസം വെള്ളം, സാനിറ്റൈസും, അതായത് നമ്മൾ ബാഗിൽ ചെറിയ ഇതിലാണ് ബാഗിൽ സൂക്ഷി കരുതിയിട്ടുള്ളതാണ് കേട്ടോ സാനിറ്റൈസർ. അപ്പോൾ അങ്ങനെ സംസം വെള്ളം സാനിറ്റൈസറാണ് നമുക്ക്. എന്താ വെച്ചാൽ ഡെറ്റോൾ, സംസം വെള്ളം എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് കുടിക്കും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡെലിവറിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബേബിക്ക് കൊടുക്കണമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസം വെള്ളം. കാരണം സാധാരണ മുസ്ലിം മീൽസുകൾ ഞങ്ങൾ സംസം വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാറുണ്ട് വായുടെ ബേബിയുടെ വായിൽ, അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു, അതായത് ബോക്സ് ഉണ്ട്, ആ ബോക്സിലാണ് ഞാൻ സോപ്പും വെളിച്ചെണ്ണ അങ്ങനത്തെ ഒക്കെ പാക്ക് ചെയ്ത ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ തന്നെ ഒരു ഇതിൽ തന്നെ ഹാൻഡ് ബാഗിൽ അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാതും ഇങ്ങനെ എടുത്ത് വെക്കണ്ടല്ലോ, എന്താ ലാബ് റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഹാൻഡ് ബാഗിൽ വെച്ചത്. പിന്നെ പോരാത്തതിന് ഒരു പെന്നും വെച്ചു, രണ്ട് പെന്ന് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഏതാനോ അങ്ങനെ ഒപ്പിടാനൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിങ്ങനത്തെ ഒരു ബാസ്ക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഞാനൊരു കടയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ബാസ്ക്കറ്റ് ഇതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റിയോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് പറ്റിയത് കുറേ കയറി ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം അങ്ങനത്തെ സാഹചര്യമില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിയത്. അപ്പോൾ എന്തൊക്കെയും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നൈറ്റീസ്, അതായത് 4 നൈറ്റീസ്, ഇതിൽ ഞാൻ കാണിച്ചതിന് 3 നൈറ്റീസ് ഉള്ളൂ, 4 നൈറ്റീസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് വാങ്ങി എന്താ പറയുക, കേകി ഉണക്കി വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബേബിക്കും വേണ്ടിയിട്ട് ഞാൻ തുണി നമ്മൾ കരുതുമല്ലോ, അങ്ങനെ 3 ഡബിൾ കോട്ടിൻ്റെ തുണി, ഡബിൾ എല്ലാം തുണിയാണ് വാങ്ങിയത്. അത് മുറിക്കാനുള്ളതാണ് കത്രിക എന്തെങ്കിലും വെച്ചിട്ടുള്ളത്. പിന്നെ കാര്യമായിട്ട് ഒന്നും വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ മാസ്കും, അല്ലാതെ എന്താ പറയുക, എൻ്റെ എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ തുടക്കത്തിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു, അതായത് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിവോലൊക്കെ ഉണ്ടുണ്ട്. കാരണം 2-3 പ്രാവശ്യം ബ്ലീഡിങ്ങായി, തല കട്ട വെച്ച് ഇഷ്ടിക വെച്ചാണ്ട് 7 മാസത്തോളം ഞാൻ തലക്കുത്തനൊക്കെ കടന്നു. അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. 8 മാസത്തെ കഴിഞ്ഞാരെയാണ് ഞാൻ ശരിക്ക് നടക്കാനും ജോലി ചെയ്യാൻ തുടങ്ങിയത്. കണ്ടോ, ഇത് 3 തുണിയാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എനിക്കുള്ള 2 ഷാള്, അതായത് അണ്ടർ സ്കേർട്ട് 2 എണ്ണം, പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ അകത്തും
അങ്ങനത്തെ അതൊക്കെ കഴുകി വെച്ചിട്ടുള്ളതാണ്. അതിൽ ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോയിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ നൈറ്റീസും പിന്നെ അതിൽ പുതപ്പ് അതൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല എന്നുള്ളൂ. പിന്നെ ഫയല് നമ്മൾ മുകളിൽ തന്നെ വെച്ചേക്കായിരുന്നു, അതായത് ആ ഡെലിവറി ബാഗിൻ്റെ മുകളിൽ തന്നെ, മുകൾ ഭാഗത്ത് തന്നെ ആയിട്ട് ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് ഫയലാണ് വെച്ചിരിക്കുന്നത്, ഹോസ്പിറ്റൽ ഫയല്. കാരണം എപ്പോഴാണ് പോവുക അങ്ങനൊന്നും അറിയില്ലല്ലോ, കാരണം അത് അവസാനത്തെ ടൈമിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ രണ്ട് തോർത്തുമുണ്ട്, അതായത് വെള്ളമുണ്ടും ഒന്നും, പിന്നെ ഒരു മിക്സഡ് കളറായിട്ടുള്ള അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അന്നും പെടുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഡെലിവറി ബോയ്, കാരണം ബേബിക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു എന്താ പറയുക ടർക്കി ഒന്നുമില്ല. അപ്പോൾ ഒക്കെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് പോയി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇത് ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇനി മറ്റൊരു വീഡിയോസ് ഓരോന്ന് പറയാനായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യുക. പിന്നെ എന്താ പറയുക, അപ്പോൾ അത്ര തന്നെയാണ് വീഡിയോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.